സനത് ഉസ്താദുമാരുടെ, നമ്മുടെ മഷായിഖന്മാരുടെ, അതുപോലെ കിതാബിൻ്റെ മുസന്നിഫീങ്ങളുടെ ഒരു പൊരുത്തമാണ് എന്ന് മനസ്സിലാക്കുക. സനതിൻ്റെ അർത്ഥം എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നല്ല. ഇനി മുതൽ കിതാബ് നോക്കി അതിലുള്ള സംശയം തീർത്തും കൊണ്ട് ഹാഷികൾ നോക്കി അതുപോലെ അലിമികളോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. എന്നാണ് മുത്താല കൊണ്ടും മുബാഹസ കൊണ്ടും ഇൽമ് ഉണ്ടാക്കേണ്ടത്. സനദ് വാങ്ങി എനിക്കിനി ഒരു കിതാബും നോക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഒന്നും ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾ സർഫ്, നഹ്വ്, മറ്റുള്ള കായിദകളൊക്കെ പഠിച്ചു കിതാബ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാതെ എല്ലാ മസലകളും എല്ലാ കിതാബുകളും പഠിച്ചു കഴിഞ്ഞു എന്നല്ല ഈ സനദിൻ്റെ അർത്ഥം. ഇത് ഉസ്താദുമാരുടെ, മഹാന്മാരുടെ ഒരു പൊരുത്തമാണ്. നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങിയവരാണ്, ഇതാണ് സനദിൻ്റെ അർത്ഥം. ഇതിന് വലിയ ബർക്കത്തുണ്ട്. ഉസ്താദുമാരുടെ അടുത്ത് പഠിച്ച് നമ്മളുടെ അഖീദ, ഫിഖ്, തസവ്വുഫ്, അതിൻ്റെ വഴി ഏതാണ് എന്ന് ഏകദേശം മനസ്സിലാക്കി അതനുസരിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കിതാബ് നോക്കുമ്പോൾ അഖീദയിലായിരുന്നാലും തസവ്വുഫിലോ അല്ലെങ്കിൽ ഫിഖ്ഹിലോ തഫ്സീറിലോ ഹദീസിലോ എന്തിലാവട്ടെ ചില സംശയങ്ങളുണ്ടാവും. ചിലപ്പോൾ യഥാർത്ഥത്തിന്റെ എതിരിരിക്കും മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി തന്നെ ഹക്ക് എന്ന് മനസ്സിലാക്കാതെ, അത് തീരുമാനിക്കാതെ, അത് കൂടുതൽ കിതാബുകളെ നോക്കിക്കൊണ്ട് ആലിമികളെ കൊണ്ട് ചർച്ച ചെയ്തും കൊണ്ട് സംശയം തീർക്കണം. അതിനുള്ള ഒരു സനദാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കിതാബ് പഠിക്കാൻ ഉള്ള അർഹതയുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, എല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങുകയാണ്, പഠിക്കാൻ ഇനി തുടങ്ങുകയാണ്. അതാണ് ഉസ്താദുമാര് ഞങ്ങൾക്ക് തന്നതിരിക്കുന്ന സമ്മതം. കിതാബ് നോക്കാനുള്ള അർഹത ഉണ്ടായി. ഇതാണ് സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിവ് ഉള്ളതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഫറലുക്കും സെയ്ദ്, സ്വത്തവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള ആളാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അഖ്ലാഖും അലിയും, ഒരു ഖാളിയാവാൻ ഏറ്റവും പറ്റിയ ആള് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ചില ആളുകൾക്ക് പ്രത്യേക സ്ഥാനം ഒരു കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ അവർക്ക് കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ഈ വിഷയത്തിൽ ഇനി ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്നല്ല. ഖുർആനും ഹദീസും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഖുർആനും ഹദീസും അതുപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങൾ എല്ലാം നോക്കി മനസ്സിലാക്കാനുള്ള ഇൽമ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. സനദും വാങ്ങിപ്പോയി. നാളെ ആരെങ്കിലും ഒരു മസല ചോദിച്ചു, ചോദിച്ചപ്പോൾ ഉടനെ തോന്നിയ മറുപടി പറയുക,
അത് ശരിയല്ല. നല്ല ഉറപ്പുള്ളതാണെങ്കിൽ തന്നെ കിതാബ് ഒന്ന് നോക്കിയിട്ട് പറയുക. അതല്ലെങ്കിൽ ഞാനത് പിന്നെ കിതാബ് നോക്കി പറയാം എന്ന് പറയണം. അറിയാത്തതിന് സംശയത്തോടുകൂടി ഒരു മറുപടിയും പറയാൻ പറ്റുകയില്ല. എന്താ നിസ്ഫുൽ ഇൽമ് അങ്ങനെയാണ്, നിസ്ഫുൽ ഇൽമില്ല അതിരി. അറിയാത്തത് അറിയുകയില്ല എന്ന് പറയൽ തന്നെയാണ് ഇൽമിന്റെ നേരെ പകുതി. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളൊക്കെ ജമുൽ ജവാബ് ഓതുമ്പോഴേക്കൊക്കെ പഠിച്ചതാണ്. 40 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 36 മറുപടികൾ ചോദ്യത്തിനും ലാ അദ്രി അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു? മുജ്തഹിദാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദാണ്. 40 ചോദ്യങ്ങൾ ചോദിച്ചു, 36 ഞാൻ അറിയുകയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? പിന്നെങ്ങനെ മുജ്തഹിദായി? മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഈ 36 മസലകൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി എന്ത് എന്ന് അറിയുകയില്ല. പക്ഷെ ആ മറുപടി തേടി പിടിക്കാനുള്ളത് ഇരിക്കുന്ന കഴിവ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനുണ്ട്. ഖുർആനും ഹദീസും സഹാബികളുടെ വാക്കും പ്രവൃത്തിയും എല്ലാം മനസ്സിലാക്കി അതിന് മറുപടി കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കഴിവുള്ളവരാണ് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു. അവരാണ് മുജ്തഹിദികൾ. അതേപോലെ നമ്മളോടും പല ചോദ്യങ്ങളും വരും. ഇപ്പൊ ഈ പരിഷ്കരിച്ച ഈ പുതിയ യുഗത്തില് പുതിയ പുതിയ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അത് ഹറാം അല്ലെങ്കിൽ ജായിസ് അല്ലെങ്കിൽ വുജൂബ് എന്നുള്ള ആ മറുപടി നമ്മൾ പറഞ്ഞുകൂടെ. അത് നോക്കി ആലോചിച്ച് കിതാബൊക്കെ നോക്കി പറയാം എന്ന് അറിയാത്തതിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ മറുപടി പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ തോന്നിയാസം പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ അമാനത്താണ് എന്ന് മനസ്സിലാക്കണം. നമ്മളെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചെന്ന ഒരു അമാനത്താണ് ഇത്. ഇൽമു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്ത വലിയൊരു നിഅമത്താണ്. യൂതിൽ ഹിക്മത്ത മൈഷാ, ഈ ഹിക്മത്ത് ആർക്കാണ് അള്ളാഹു തആല നൽകുന്നത്? അതായത് തഖ്വയുണ്ടാക്കുന്ന ആ ഈ അറിവ്, ഇത് അല്ലാഹു തആല ഉദ്ദേശിച്ച ചില ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഉമൻ ഊതിയൽ ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആർക്കെങ്കിലും ഹിക്മത്ത് ഈ നാഫിയായ അമലുള്ളതായ ഈ ഇൽമ ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അവര് വലിയ ഖൈർ നൽകപ്പെട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവ നമ്മൾക്ക് അല്ലാഹു തആല ഈ രംഗത്ത് വന്ന് പഠിച്ച് ഇങ്ങനൊരു സ്ഥാനത്തെത്താൻ അള്ളാഹു ചെയ്ത് ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിന് ധാരാളം നമ്മൾ ശുക്ര ചെയ്യണം. എങ്ങനെയാ ശുക്ര ചെയ്യുക? പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക. ആ പഠിച്ചതിനെ പിന്നെയും അധികരിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇൽമ് തീർന്നു ഇവിടത്തേക്ക് എന്നില്ല. എനിക്ക് എഴുമനെ ഏറ്റി താ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇൽമിനൊരു അവസാനമില്ല. അങ്ങനെ അധ്വാനിച്ച് ഇനിയും ഇൽമുണ്ടാക്കുക. ഒരു കാര്യം, ഈ സനദ് വാങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഓരോ മഹല്ലത്തിൽ എന്തെങ്കിലും ഒരു ജോലി ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കുന്ന സമയത്ത് അതാത് മഹല്ലത്തിലെ കുട്ടികളെങ്കിലും കുറച്ചെങ്കിലും വിളിച്ച് അവർക്ക് ഇൽമു അറിഞ്ഞു കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലെങ്കിലും അല്ലെങ്കിൽ സുബീസ്കരിച്ചിട്ടെങ്കിലും കുറച്ച് ഇൽമു പഠിപ്പിക്കുക, കുറച്ച് കിതാബൊക്കെ ഓതി കൊടുക്കുക. അങ്ങനെ ഓതാൻ തുടങ്ങിയാൽ ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയെങ്കിലും ചിലപ്പോൾ തുടർന്ന് ഓതാൻ താല്പര്യപ്പെടും. അങ്ങനെ ഒന്നായി രണ്ടായി പിന്നെ നല്ലൊരു ദിർസായിട്ട് മാറുന്നത്.
അങ്ങനെ മഹല്ലത്തുകൾ നമ്മൾ പോയത് ഇരിക്കുന്ന സ്ഥലത്തെല്ലാം ദൃശ്യമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടെ വലിയ വലിയ ആലിമീങ്ങൾ നമ്മുടെ മഷായിഫന്മാർ, അവരെല്ലാവരും പള്ളി ദൃശ്യങ്ങളിൽ നിന്ന് പഠിച്ചവരാണ്. ഈ പള്ളി ദൃശ്യം കൊണ്ടാണ് ഇവിടെ നമ്മളുടെ ഈ നാട്ടിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിന്നത്, അല്ലാതെ മറ്റൊന്നുകൊണ്ടും അല്ല. ഇന്നും അങ്ങനെ തന്നെ അറബി കോളേജുകളിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ആരാണ്? ദർസിൽ പഠിച്ച, പല ദർസുകളിലും പഠിച്ചതിരിക്കുന്ന ആളുകൾ. പഠിച്ച് കുറെ കൊല്ലം കഴിഞ്ഞ് അവസാനം മുത്തവൽ ക്ലാസ്സിലാകുമ്പോഴേക്ക് കോളേജിൽ വരും. ദർസിൽ നിന്ന് അങ്ങനെ വന്നില്ലെങ്കിൽ കോളേജുകളിലും പഠിക്കാൻ ആളില്ലാതെയാവും. അപ്പൊ ദർസ് ഉണ്ടാക്കാം, അത് നമ്മളുടെ ദീനിന്റെ നിലനിൽപ്പാണ് ദർസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് സനദം വാങ്ങി പോയി കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ഇനി വേറെന്തെങ്കിലും ചിന്തിക്കുക, ഈ രംഗം വേണ്ട, ഇത് വലിയ പ്രയാസമുള്ളതാണ്, വലിയ കഷ്ടപ്പാടുള്ളതാണ്. അത് ചിന്തിച്ചുകൂടാ, അധ്വാനിച്ച്, നല്ല നിലക്ക് അധ്വാനിച്ച് നമ്മൾ കുറച്ച് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ ഒരു ദൃശ്യം ഉണ്ടാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് നമ്മളെ ഉയർത്തും. അത് അല്ലാഹുവിന്റെ നേരത്തെ പറഞ്ഞ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നേരത്തെ തങ്ങൾ ഒതി കേൾപ്പിച്ചല്ലോ, നമ്മളുടെ ദീനിന്റെ കാര്യത്തിൽ ശ്രമിച്ച ആള് അവർക്ക് എന്താക്കും? അല്ലാഹു തആല നല്ല വഴി എത്തിച്ചു കൊടുക്കും എന്ന്. അപ്പൊ കുറെ അധ്വാനിച്ചാൽ പിന്നീട് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തും. ഇത് നാം എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതേപോലെ പൊതുജനങ്ങൾ, മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന ആളുകളും ഇൽമിനെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ, അതായത് ദർസ് ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക, അതിൽ എല്ലാവരും സഹകരിക്കണം. ഇതുകൊണ്ടാണ് നമ്മളുടെ രക്ഷ എന്ന് മനസ്സിലാക്കി ഹതീബായിട്ട് വന്ന ആളോട് കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഒരു ദർസ് ഉണ്ടാക്കുക എന്നുള്ള ആ സഹകരണം പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാവണം. അങ്ങനെ നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും കൂടിയാൽ എല്ലാ നാട്ടിലും നല്ല ഇൽമിന്റെ സ്ഥാപനം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അധ്വാനിച്ച് കിതാബ് മുത്താല ചെയ്ത്, ആദ്യം ചെറിയ കിതാബ് മുത്താല ചെയ്താൽ മതി, സെറിഫിന്റെ നെഹവിന്റെ കിതാബുകൾ മുത്താല ചെയ്യുക, ഫതുഹുൽ മുഈൻ മുത്താല ചെയ്യുക, അങ്ങനെ മുത്താല ചെയ്തതിന്റെ ആശയങ്ങളൊക്കെ നോക്കി വരിക. ആദ്യം തന്നെ വലിയ വലിയ കിതാബ് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വല്ല ചില ആൾക്ക് പ്രയാസമാവും, അതുകൊണ്ട് ചെറിയ കിതാബുകൾ നോക്കി അതിലൂടെ വളരുക, വളർന്നൊരു കാര്യം പഠിക്കുക. ചോദിച്ചതിനെല്ലാം മറുപടി വളരെയധികം മോശമായി പോയിട്ടുണ്ടെന്ന്. എന്താ, ഞാൻ ഈ സ്ഥാനത്തെത്തി എനിക്ക് ബിരുദം കിട്ടി എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചില അനുഭവങ്ങൾ ഉള്ളതിരിക്കുന്ന ആളുകൾ അവരുടെ അധികാരത്തിന്റെ മഹലിന്റെ പുറത്ത് പോയി കൈ നീട്ടി നിക്കാഹ് കഴിക്കുന്നത് വരെ ഉണ്ട്. എന്താ, മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കൂല, കിതാബ് നോക്കി മനസ്സിലാക്കൂല, ഞങ്ങൾ കാമിലായി പോയി എന്നുള്ളത് ഇരിക്കുന്ന ചിന്ത. ഞങ്ങൾ കാമിലായി പോയി, ഞങ്ങൾ ചെയ്തതെല്ലാം ദീൻ എന്ന്. ഒരു ഖാളിക്ക് ഖാളിന്റെ അധികാരമുള്ള ഏറ്റെടുത്ത, ഏൽപ്പിച്ചു കൊടുത്ത ആ മഹലിൽ മാത്രമേ ഒരു പെണ്ണിനെ, ഒലിയില്ലാത്ത പെണ്ണിനെ നിക്കാഹിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. മഹലിന്റെ പുറത്ത് പോയി നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട അധികാരമില്ല, മറ്റൊരാളെ ഏൽപ്പിച്ച് ആളെ കൊണ്ട് കഴിപ്പിക്കേണ്ടത് ഇരിക്കുന്ന അധികാരവും ഇല്ല. അത്രത്തോളം ഇന്ന് കിതാബ് നോക്കുക എന്നുള്ളൊരു വിഷയം ഇല്ല. എന്തെല്ലാം തെറ്റുകൾ ഖുതുബയിൽ, മൗലിദ് ഓതുമ്പോൾ, ദ്വാരക്കുമ്പോൾ, സെർഫിയായ തെറ്റ്, നഹവിയായ തെറ്റ്, കഠിനമായ തെറ്റ്, ഇതൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ ഖുർആനോ ഹാഫിളിങ്ങൾ, ഹിഫ്ളി ചെറിയ വിഷയമൊന്നുമല്ല, വളരെ ഗൗരവമായ വിഷയ ഫർദ് കിഫിയാണ് ഖുർആൻ ഹിഫ്ളാക്കൽ. പക്ഷെ ഖുർആൻ പഠിച്ചത്
അത് മറന്നു കളയുക എന്നുള്ളത് വലിയ കുറ്റമാണ്. ബന്ദോഷമാണ്. പഠിച്ച സൂറത്തുകൾ ആയത്തുകൾ മറക്കുക, അത് ബന്ദോഷമാണ്. ഇത് വലിയ വിഷയമാണ്. എന്റെ കുട്ടിയെ ഹാഫിളാക്കണം എന്ന് പറയുന്നുണ്ട്. ഹാഫിളാക്കണം എന്നല്ലാതെ ഹിഫ്ദ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദീനിയായ ഇൽമ് പഠിപ്പിക്കണം എന്നുള്ള ആ ചിന്ത ഉണ്ടാവുന്നില്ല. 30 ജുസ് ഖുർആൻ കണപാടാക്കിയല്ലോ. എന്റെ മകൻ എല്ലാ വിഷയത്തിലും കാമിലായി പോയി, പരിപൂർണമായി. ഖുർആനിലെല്ലാം ഉണ്ടല്ലോ, ഉള്ളത് ഉണ്ട്. ഇവന് ഈ ഓത്തുകാർ വെറും ഓതിയാൽ എന്തറിയും? ഓതാ, 30 ദിവസം ഓതാ കാണാതെ. ചിലരുടെ സ്ഥിതി അങ്ങനെ പഠിക്കുക, വേറെ അറിവ് പഠിക്കുകയില്ല. പിന്നെ ചിലത് പഠിച്ച് വേറെ ഏതെങ്കിലും രംഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആ പഠിച്ച ഹിഫ്ദ് അതെല്ലാം പോയി, പിന്നെ ഓർമ്മയില്ല. ബന്ദോഷമാണ് ചെയ്യുന്നത്, ബന്ദോഷം. അങ്ങനെ ഇതേ രംഗത്ത് ഉറച്ചിരുന്ന് ആ പഠിച്ചത് മറക്കുകയില്ല എന്നുള്ള ഉറപ്പുള്ള ആള് ഹിഫ്ദാക്കിയാൽ മതി. 15 ജ്യൂസ് എന്റെ ഹിഫ്ദാക്കിയിട്ട് വന്നു, ഇപ്പൊ വേറെ പണിയാണ്, എന്തായി പഠിച്ച, അതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. ഇത് എത്ര വലിയ ദോഷമാണ്, എത്ര വലിയ കുറ്റമാണ്. പലരും പറയാറുണ്ട്, ഇപ്പൊ എനിക്കൊരു കുട്ടി ജനിച്ചാൽ ഞാൻ ഹാഫിളാക്കൂ. നല്ല വിഷയം തന്നെ, പക്ഷെ ഹാഫിളാക്കിയിട്ട് ഹാഫിളിന്റെ ആ നിലക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഹാഫിളാക്കിയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് പഠിച്ച് പിന്നെ അത് മറന്നു പോകുന്നൊരവസ്ഥ, വേറെ ദീനിയായ അറിവൊന്നുമില്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. അതേപോലെ ഖുർആൻ ഓത്ത് ഹിഫ്ദാക്കിയവരും അല്ലാത്തവരും ഓതുന്ന സൂറത്തുകൾ എത്ര ഖുർആൻ ആ ഓതുന്ന അത്ര തജ്വീദ് പഠിക്കൽ വുജൂബാണ്. ഫാത്തിഹ എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും ഫാത്തിഹ ഓതൽ തജ്വീദോട് കൂടി പഠിക്കൽ വുജൂബാണ്. വേറെ സൂറത്തുകൾ ഓതുന്നുണ്ടോ? തജ്വീദോട് കൂടി മാത്രമേ ഓതാൻ പറ്റുകയുള്ളൂ. തജ്വീദിൽ ലഹന ഖഫി, ലഹന ജലി രണ്ട് ജാതിയുണ്ട്. ലഹന ജലി തന്നെ ഉള്ളത് ഇരിക്കുന്ന എത്ര ആളുകളുണ്ട്, മെഹ്റാബുകൾ ഇതിന്റെ ശബ്ദം കേൾക്കുന്നു, തീരെ ശ്രദ്ധിക്കുന്നില്ല. ലഹന ഖഫി ധാരോളം ഉണ്ടാകുന്നു. തജ്വീദിന്റെ കാര്യത്തിൽ ബിരുദം വാങ്ങി പോകുന്നിരിക്കുന്ന ആളുകളും ഇനിയും തജ്വീദ് ഹിസ്ബിന്റെ ക്ലാസ് കിട്ടിയാൽ അതിൽ ചേർന്ന് ഓത്ത് നന്നാക്കണം. അതുപോലെ ഹിഫ്ദ് പഠിച്ചിരിക്കുന്ന ആളുകളും ഓത്ത് നന്നാക്കണം. ഓത്ത് നന്നാക്കിയില്ലെങ്കിലോ കുറ്റാവും. ഖുർആന് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ഓതുകയാണ്, കൂലിയല്ല കിട്ടുക, കുറ്റം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സനദ് അത് വലിയ ബറക്കത്താണ്. സനദിന്റെ ബഹുമാനം അറിയോ? ബഹുമാനപ്പെട്ട അബൂ സറാത്ത് റാസി റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ വലിയ ആലിമാണ്. മാത്രമല്ല ഹദീസിന്റെ നാഖിദാണ്. ഇൽമുൽ ഹദീസിൽ അതിന്റെ നാഖിദാണ്. ഇൽമുൽ ഹദീസ് അറിയുമെന്ന് മാത്രമല്ല അതിന്റെ നിരൂപകനാണ്. അങ്ങനെയുള്ള മഹാനായ അബൂ സറാത്ത് റാസി റളിയല്ലാഹു തആല അൻഹു നൈസാബൂർ ിലൂടെ ബഹുമാനപ്പെട്ട അലിയുർ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. അലിയുർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. അങ്ങനെ അബൂ സനഅത്ത് റാസി അതുപോലെ തിരിക്കുന്ന കുറെ മുഹദ്ദിസീങ്ങൾ എല്ലാം ഒരുമിച്ചു കൂടി, ആലിമീങ്ങൾ കൂടുമ്പോൾ പൊതുജനങ്ങളും ധാരാളം കൂടി, 10,000-കണക്കിന്. എന്തിനാണ്? അലിയുർ റിള ഇതിലൂടെ കടന്നു പോകുന്നു, പോകുമ്പോൾ അവരിന്ന് ഒരു ബറക്കത്ത് വാങ്ങണം. അങ്ങനെ നൈസാബൂറിലെത്തിയപ്പോൾ അബൂ സറാത്ത് റാസിയും വലിയ വലിയ മഹാന്മാരൊക്കെ അലിയുർ റളിയല്ലാഹു തആല അൻഹുവിനെ നിർത്തി, ഒന്ന് നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഒരു ബറക്കത്തിന് വേണ്ടി ഇവിടെ നിൽക്കണം. ആണെന്ന് എന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കൊരു സനദ് വേണം. ഒരു സനദോട് കൂടി നിങ്ങളൊരു ഹദീസ് പഠിപ്പിച്ചേർന്നു. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു
തുടങ്ങുന്നു. ഹദ്ദസനി അബി മൂസൽ കാലിം ഖാല ഹദ്ദസന ഹദ്ദസനി ജാഫർ ബിൻ സാദിഖ് ഖാല ഹദ്ദസനി മുഹമ്മദുൽ ബാഖിർ ഖാല ഹദ്ദസനി അലി സൈനുൽ ആബിദീൻ ഖാല ഹദ്ദസനി الحسين الشهيد بالحسين الشهيد بكربلاء قال حدثني ابي علي بن ابي طالب رضي الله تعالى عنه قال حدثني رسول الله صلى الله عليه وسلم عن جبريل عليه السلام الرب العزه ഇങ്ങനെ علي رضي الله عنه വാപ്പ അങ്ങനെ ഉപ്പാപ്പന്മാരുടെ ആ സനദ് അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഹദീസ് ഖുദ്സി لا اله الا الله حسني ومن دخله كان امنا الله يهديه اذا علي بن ابو سرح الراسي مدك دارال കേട്ട് പഠിച്ച ഹദീസ് അവർക്ക് ധാരാളം അറിയുന്ന ഹദീസാണ് لا اله الا الله എന്ന കോട്ടയാണ് ആ കോട്ടയിൽ ആരെങ്കിലും കടന്നാൽ എൻ്റെ അദാബിനെ പിന്നെ അവൻ പേടിക്കേണ്ടതില്ല അങ്ങനെ ഈ സനദ് അവർ എഴുതിയെടുത്തു എഴുതിയെടുത്തു അവര് പറയുന്നത് ഇത് ഞങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടിയാണ് ഈ സനദ് നിങ്ങളുടെ പൊരുത്തം ആ കൂട്ടത്തിൽ നിന്ന് കുറെ ആൾ വസിയത്ത് ചെയ്തു ഈ സനദ് ഞാൻ മരിച്ചാൽ എന്നെ മറമാടുമ്പോൾ ഖബറിൽ എന്റെ ഖബറിൽ ഈ സനദ് വെക്കണ അങ്ങനെ ഉസ്താദ്മാരുടെ ഷായിഖന്മാരുടെ സാദാത്തുക്കളുടെ പേര് ആ സനദ് അങ്ങനെ കബറിൽ എഴുതി വെക്കൽ വില ബറക്കത്താണ് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല ടിന്നിൻ്റെയോ മറ്റോ കവർ ഉണ്ടാക്കിയിട്ട് അതിന് നജിസൊന്നും എത്താത്ത പോലെ ബന്ദാക്കിയിട്ട് കബറിൽ വെക്കണമെന്നാണ് ഫിഖ് മസല. അങ്ങനെ കബറിൽ വെക്കാൻ വേണ്ടി എന്താ മഹാന്മാര് വലിയ മഷായിഖന്മാര് സാദാത്തുക്കൾ അവരുടെ ബറക്കത്ത് കിട്ടണം ഈ സനദ് റബ്ബു സുബ്ഹാനഹു വ തആലയെ കൊള്ളെത്തുന്നതാണ്. വലിയ മുഹദ്ദിസായ അബൂ സറഅത്ത് റാസി അവരെ പോലെ തീരിക്കുന്ന മഹാന്മാരൊക്കെ ഒരു സനദിന് വേണ്ടി വളരെയധികം പാടുവിട്ട് വാങ്ങി. നിങ്ങൾ വാങ്ങിയതിരിക്കുന്ന സനദ് ആ നിങ്ങളുടെ ഉസ്താദ്മാർ ഉസ്താദ്മാരുടെ ഉസ്താദ്മാർ അങ്ങനെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സലാം അങ്ങനെ റബ്ബു സുബ്ഹാനഹു എത്തുന്നതാണ് നിങ്ങളുടെ ആ സനദ്. അത് പിന്നെ ബർക്കത്തുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ ആദരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് ഇൽമു കിട്ടിയത് ഇരിക്കുന്ന വഴി. ഇനി ഞങ്ങൾ എന്തെങ്കിലും സ്വന്തം കണ്ടാൽ ഉസ്താദുമാര് പറഞ്ഞ ആ വഴി തെറ്റിയിട്ട് അഖീദയിലോ ഫിഖ്ഹിലോ തെറ്റിയിട്ടാണെങ്കിൽ അത് ശരിയല്ല, ഞങ്ങൾക്ക് അവിടെ മനസ്സിലാകാത്തതാണ് എന്ന് നിങ്ങൾ ഓർത്തും കൊണ്ട് അതിന്റെ ശരി നിങ്ങൾ കണ്ടുപിടിക്കണം. ഹാഷികളും മറ്റുള്ള കിതാബുകളും നോക്കി വലിയ വലിയ ആലിമികളൊക്കെ ചർച്ച ചെയ്തു. അല്ലെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നാശത്തിലായിരിക്കും ചാടി വീട്. ഇവിടെ വിദേഹത്തിൻ്റെ പണ്ടത്തെ കുറെ ആളുകളെ പറ്റിയൊക്കെ പറഞ്ഞത് അവരൊക്കെ പിഴക്കാൻ കാരണം എന്താണ്? ഉസ്താദുമാരുടെ ആ വഴി വിട്ടു. ഉസ്താദുമാർ ഇല്ലാതെ സ്വന്തം ബുക്ക് വായിച്ചിട്ട് പഠിച്ചതാണ്, ഈ കിതാബുകൾ വായിച്ച് പഠിച്ചത്. വായിച്ച് പഠിച്ച ആളുകൾ അവർക്ക് വിജയം കണ്ടെത്താൻ സാധ്യമല്ല, പ്രയാസമാണ്. ഇദാ റുംതൽ ഉലൂമ ബിഗൈരി ശൈഖി വലൽത അനി സിറാത്തിൽ മുസ്തഖീമി. ഉസ്താദ് ഇല്ലാതെ നീ പഠിച്ചാൽ മുസ്തഖീമായ വഴി ഉണ്ടാവുകയില്ല, ചൊവ്വായ വഴിയെ തൊട്ട് നീ പിഴച്ചു പോകും. നീ തൂമ എന്നൊരു വൈദ്യനുണ്ടായിരുന്നു, അയാളെക്കാൾ പിഴച്ചവനായി പോവും. തൂമ എന്നാണ് വൈദ്യർ, അയാൾ സ്വന്തം ബുക്ക് വായിച്ചിട്ട് വൈദ്യശാസ്ത്രം പഠിച്ച ആളാണ്. അങ്ങനെ വായിച്ചും കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഒരു ഹദീസ് കണ്ട്, തിബിന്റെ ഹദീസൊക്കെ വായിക്കുമ്പോൾ ഹയ്യത്തു സൗദായി ശിഫാ ഉമ്മിൻകുല്ലി ദാഇന്ന് അയാൾ വായിച്ചു. എന്താ ഹയ്യത്തു സൗദാ എന്ന് ഹബത്തു സൗദാ എന്റെ പുള്ളി കുറച്ച് വലുതായി പോയതാണ്. കറുത്ത മൂർക്കൻ പാമ്പ് എല്ലാ രോഗത്തിനും ശിഫയാണ്, ഇല്ല സാ മരണമൊഴികെ എല്ലാത്തിനും ശിഫ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്,
കറുത്ത പാമ്പ് എവിടെയുണ്ട് മൂർക്കൻ, അയാള് അതിനെ തേടിപ്പോയി പിടിക്കാൻ. അങ്ങനെ പിടിച്ച് കണ്ടപ്പോ ഇത് വെള്ളത്തിനും ശിവയാണല്ലോ, പിടിച്ചു പിടിക്കുമ്പോഴേക്ക് പാമ്പ് കടിച്ച് കടിച്ച് ചത്തുപോയി. എന്നാ അബ്ബത്തു സൗദ വായിക്കേണ്ട കരിഞ്ചീരകം വായിക്കണ്ട, അവിടെ ഹയ്യത്തു സൗദ കറുത്ത പാമ്പ് എന്നായി സ്വന്തം വായിച്ചതാണ്. ഒരു ഉസ്താദില്ല, അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വതൽതബിസുൽ ഉമൂറു അലൈക ഹത്താ തസീറു അദല്ല മിൻ തുമൽ ഹകീമി. തൂമാ വൈദ്യനേക്കാൾ പേജ്, എന്താ തൂമാ വൈദ്യന്, എന്താ സംഭവിച്ചത്? അവൻ മരിച്ചു, ഈ ഭൗതിക ലോകം നഷ്ടപ്പെട്ടു. ദീനിയായ കാര്യത്തിൽ പഴച്ചാൽ ദുനിയാവ് മാത്രമല്ല പരലോകവും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ തൂമയേക്കാൾ വില നഷ്ടമാവോ? അതുകൊണ്ട് എപ്പോഴും ഉസ്താദുമാര് നമ്മളുടെ മുൻഗാമികൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വല്ലതും കിതാബിൽ കാണുമ്പോൾ ഇത് എന്ത് എന്ന് ഒന്ന് ചിന്തിക്കണം, നോക്കണം, മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. കുറെ നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകളുടെ വയലുണ്ട്, അത് കാത്തിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങളോട് ആലിമീങ്ങൾ ആയതുകൊണ്ടാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും സംസാരിക്കാൻ ഉദ്ദേശിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് നമ്മൾക്ക് അതുപോലെ അതിനെ നിലനിർത്താനും അതിനെ വർദ്ധിപ്പിക്കാനും അതുകൊണ്ട് അമൽ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാരാവട്ടെ.